ജാഗ്രത മുന്നൊരുക്കങ്ങളൊക്കെയായി മുന്നോട്ട് പോവുക തന്നെയാണ് ആരോഗ്യവകുപ്പ്. ഏതായാലും കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്ന നിലയിൽ ഒരു പ്രതികരണം വന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്നും കേരളത്തിലേക്ക് കേന്ദ്ര സംഘത്തെ അയക്കുമെന്നുമാണ് അറിയിപ്പ് വന്നതിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കാം. വൈശാഖാര്യൻ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട് നമുക്കിപ്പം ഈ മണിക്കൂറിൽ. വൈശാഖ്, അതായത് കേന്ദ്ര സർക്കാർ തലത്തിൽ കിട്ടിയിരിക്കുന്ന അറിയിപ്പിൽ ആശയവിനിമയത്തിലുള്ള പ്രശ്നമാണ് എന്നാണ് സംസ്ഥാനത്ത് നിന്നുള്ള അറിയിപ്പ്. ഏതായാലും എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത്? ശീതൽ, ഇന്ന് വൈകിട്ട് 5:00 ഞാനിപ്പോൾ നിൽക്കുന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇക്കാര്യം പറഞ്ഞത്. അതായത് കേരളത്തിൽ 2 അസ്വാഭാവിക മരണങ്ങൾ നിപ 4 ഉണ്ടായിട്ടുണ്ട്. 4 സർവ സാമ്പിളുകൾ അടക്കം ഇപ്പോൾ പരിശോധനയിലാണ്. അതിൽ ഈ 2 മരണം നിപ കാരണമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഘം ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. വവ്വാലുകൾ കൂട്ടമായി എത്തുന്ന മേഖലകളിൽ നിന്നടക്കം ആളുകളെ മാറ്റുന്ന കാര്യം, കൃത്യമായിട്ടൊരു മരുന്ന് ഈ രോഗത്തിന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ പ്രതിരോധ മരുന്നുകളെല്ലാം തന്നെ അവൈലബിൾ ആണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുന്ന നടപടികൾ, ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കേന്ദ്രം നയിക്കുന്ന ഈ സംഘത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. മാത്രമല്ല ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ രോഗലക്ഷണങ്ങളുമായി മരിച്ച 2 അത് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് പരിശോധനാ ഫലം തന്നെയാണോ വന്നത് എന്ന് ചോദിച്ച സമയത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു, അത് കൺഫേംഡ് ആണ്, അതായത് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞത്. ഏതായാലും ഉടൻ തന്നെ കേരളത്തിലേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം തിരിക്കും. 4 സംഘമാണ് തിരിക്കുക. മാത്രമല്ല മുൻകരുതൽ നടപടികൾ എന്നോണം കേന്ദ്രം സ്വീകരിച്ച നടപടികൾ വാർത്താക്കുറിപ്പായിട്ട് അല്പസമയത്തിനകം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്യും. ഏതായാലും കേന്ദ്രവും നടപടികളുമായി മുന്നോട്ട് പോകുന്നു. കേരളവുമായിട്ട് ആശയവിനിമയം ഔദ്യോഗികമായിട്ട് സംഭവിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറയുമ്പോൾ ഈ പരിശോധനാ ഫലങ്ങൾ അടക്കം പോസിറ്റീവ് ആണെന്ന മറുപടിയാണ് കേന്ദ്ര മന്ത്രി 5:00 തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശീതൾ, ഏതായാലും അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള യോഗങ്ങളെല്ലാം ആരോഗ്യ മന്ത്രാലയത്തിൽ നടക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യക്തത അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വൈശാഖാര്യനാണ് ദില്ലിയിൽ നിന്നും ആ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും സ്ഥിരീകരണത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. പക്ഷേ ലക്ഷണങ്ങളൊക്കെ ആശങ്കപ്പെടുത്തുന്ന നിലയിൽ തന്നെയാണ് അതനുസരിച്ചാണ് മുന്നൊരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. മരുതോങ്കര ആയഞ്ചേരി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ഈ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഈ മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.